നിങ്ങളെ പുടിമീശക്കാരനാണ്. അന്നേരം ഞാനിപ്പോ ഇങ്ങനെ കോൺവേഴ്സ് വരാൻ കാരണം വേറൊന്നുമല്ല, അന്നേരം എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അന്നേരം എന്റെ എല്ലാ ചങ്കളോടും എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ചാല്, നമ്മള് സൗമ്യ ചേച്ചിയായിട്ടൊരു വീഡിയോ ചെയ്ത് അതിപ്പം കുറച്ച് ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. കമന്റുകളൊക്കെ നല്ല ഇഷ്ടത്തിന് അനുസരിച്ച് നല്ല കമന്റുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അന്നേരം അത് നമ്മൾ ചെയ്ത് ജസ്റ്റ് ഫോർ ഫണ്ണിയാണ്, അത് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക ആദ്യം. അതേസമയം പിന്നെ ആരെയും ഒന്നും ബുദ്ധിമുട്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത ഒരു വീഡിയോസ് അല്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഫോർ ഫണ്ണി എന്നുള്ള രീതിയിൽ ചെയ്ത വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അതേസമയം നിങ്ങളെല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് എന്നെ ഒരുമാതിരി വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളും ഒരുപാട് വെച്ചാൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള നിരാശപ്പെടുത്തുന്ന രീതിയിലുള്ള കമൻറ്റുകളും ഒക്കെ ഒരുപാട് പേരിട്ടു. അന്നേരം അതിനകത്ത് ഒരാളോട് മൂന്നാല് പേരോട് ഞാൻ റിപ്ലൈ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ എൻ്റെ ഫ്രണ്ടാ, അതാ ഇതാ മറ്റതാ മറിച്ചതാ എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ അതല്ല സത്യം, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇതിനകത്ത് ഒരുപാട് പേര് ഓരോ വർഷം കൂടുമ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് വന്ന് വൈറലായി വലിയ പ്രമുഖരാകുന്നവരുണ്ട്. പക്ഷേ ഈ പ്രമുഖരാക്കുന്ന ഈ ജനങ്ങളാണ്, ഈ ജനങ്ങൾ തന്നെ ലാസ്റ്റ് അവരെ ചവിട്ടി ചവിട്ടി താഴ്ത്തി ഒട്ടിച്ച് ഭിത്തിയിൽ ഒട്ടിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, വേറൊന്നുമല്ല. അന്നേരം ഞാനത് ജസ്റ്റ് ഒരു പുള്ളിക്കാരി ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ ചുമ്മാ അമ്മായി എന്നൊക്കെ ഒരു സംഭാവന വെച്ച് ചുമ്മാ ഒരു വീഡിയോ ചെയ്തതാണ്. അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, അത് ചുമ്മാ ജസ്റ്റ് ഫോർ ഒരു എൻ്റർടൈൻമെൻ്റ് ആയുള്ള സംഭവമാണ്. അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ, അത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം അല്ല. അന്നേരം നിങ്ങൾ ഒരുപാട് എല്ലാവർക്കും ഞാൻ കാരണം ആ വീഡിയോ ചെയ്തതിൽ ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടായെന്നറിയാം. അന്നേരം എല്ലാവരും ക്ഷമിക്കുക എന്നോട്, അന്നേരം പൊടിമീശക്കാരനോട് എല്ലാവരും ക്ഷമിക്കുക. അന്നേരം പൊടിമീശക്കാരൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അന്നേരം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ നല്ല നല്ല സപ്പോർട്ടൊക്കെ പിന്നെയും തരണം. അന്നേരം നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്, യൂട്യൂബിലോട്ട് നമ്മൾ വരുന്നത് ഇപ്പം ആദ്യമായിട്ടാണ്. അതിപ്പം ഒരുപാട് ബ്ലോഗേഴ്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഒരു ഇഷ്ടമായിട്ട് നമ്മൾ ഇപ്പം മുന്നോട്ട് വരുന്നതാണ്. മുന്നോട്ട് വരുന്ന എല്ലാവരെയും പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനി ഒരാളെ തന്നെ തിരഞ്ഞു നിർത്താതെ എല്ലാവരെയും ഒരുപോലെ കാണണം. അന്നേരം ഈ ഇപ്പം വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കുന്ന എല്ലാവരോടും എനിക്ക് സന്തോഷം സ്നേഹം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഓരോ തെറിയായിട്ടാണേലും ഒരു എന്തോ നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരിക്കുന്ന ആൾക്കാരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അത് ആ പുള്ളിക്കാരിയായിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് വെറും ഫണ്ണി വീഡിയോ ആണ്, അതെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞത് വെറും ഫണ്ണി ആയിട്ടുള്ള വീഡിയോസാണ്, അതെല്ലാവരും മനസ്സിലാക്കുക. അത് നമ്മളാരെയും ഒരു വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോസ് അല്ല. അന്നേരം എല്ലാവരും ക്ഷമിക്കുക ഓക്കെ. നമ്മുടെ ഭാഗത്തുനിന്നും എല്ലാ തെറ്റോ കുറ്റങ്ങളോ എല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. അതേസമയം ഇനിയും അതുപോലത്തെ ട്രോള് വീഡിയോസ് വേണോ എന്നുള്ള ഒരു കമൻ്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതാണ്. അതുപോലെയാണ് പിന്നെ എൻ്റെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കണേ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇടുന്ന ഇത് കുത്തിയേക്കൾ കേട്ടോ. വെറുതെ എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യുന്നതല്ല, വല്ല ഒരു പ്രയോജനവും വേണ്ട. അന്നേരം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അന്നേരം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. എന്നാൽ സ്നേഹം മാത്രം പുടിമീശക്കാരൻ, ലവ് യു. അന്നേരം ഞാനിപ്പോൾ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ കേട്ടോ NMC ഹോസ്പിറ്റലിൻ്റെ സൈഡാണ് കേട്ടോ. ദുബായിലുള്ള എല്ലാവർക്കും അറിയാം ഇത് എവിടെ ആ സ്ഥലം എന്നുള്ളത്. അന്നേരം ഞാൻ നാട്ടിലൊന്നും ഉള്ള ആളല്ലേ കേട്ടോ, ഞാൻ നാട്ടിലില്ല. അന്നേരം ഒരുപാട് പേര് ഞാൻ നാട്ടിലൊന്നുള്ള രീതിയിൽ നാട്ടിലാണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. അന്നേരം ഞാൻ ദുബായിലാണുള്ളത്, അന്നേരം ഞാൻ നാട്ടിലല്ല ഓക്കെ. സ്നേഹം മാത്രം.